ജീവിതത്തിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ ആൾക്കാർ അവരെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആ ആളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് എൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ദുസ്സഹമായിരിക്കും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറെ ഹാപ്പി ആക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ഉള്ള കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം അവരെ ഹാപ്പി ആക്കുക, സാറ്റിസ്ഫൈഡ് ആക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കണം പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രായമാവും. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞോ, ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമായി. ഞാനെല്ലാ സ്ത്രീകളോട് അതാ പറയാറ്. ഇപ്പം എൻ്റെ ഒരു ഹോബിയാണ് എനിക്കൊരു ബിസിനസ്സായത്. ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, കേക്ക് ബേക്ക് ചെയ്യുന്നവരുണ്ട്, കുറേ പേരുണ്ട് ബിസിനസ് രംഗത്ത്. പക്ഷേ എവറി ഹൗസ് ക്യാൻ ബി എ സ്മോൾ ഇൻഡസ്ട്രി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ അടുത്ത ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷീല കൊച്ചൗസഫ് മാമാണ്. അപ്പോൾ ഇതിൽ മാമിനെ പറ്റി എല്ലാവർക്കും അറിയാം, ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് വുമൺ, അതിലുപരി ഒരു ആർട്ടിസ്റ്റ്. ഇന്ന് മാമിൻ്റെ ഒപ്പം ഇരുന്നിട്ട് എങ്ങനെ മാമിൻ്റെ ബിസിനസ് അനുഭവങ്ങളും അതോടൊപ്പം നമുക്ക് ഇതിൽ നിന്ന് സാധാരണക്കാരെ നമുക്ക് മാമിൻ്റെ സക്സസ്സിൽ നിന്ന് എങ്ങനെ നന്നായിട്ട് സേവ് ചെയ്യാനും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും, അതല്ല നമുക്കെന്തെങ്കിലുമൊക്കെ ഹോബി ഉണ്ടെങ്കിൽ അതെങ്ങനെ ഒരു ബിസിനസ്സോ കരിയറോ ആക്കി മാറ്റാം എന്നുള്ളൊരു അഡ്വൈസ് എടുക്കാനാണ് നമ്മൾ മാമിനായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ആൻഡ് താങ്ക് യു. ഇത്രയും ബിസി ടൈമിലും നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് തയ്യാറായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇന്ന് നമുക്ക് മാമിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് ഇൻ്റർവ്യൂ തുടങ്ങായിരിക്കും, അതായിരിക്കും നല്ലത്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അത് തൃശ്ശൂരിൽ നിന്നൊരു 12 മൈൽ അകലെയുള്ള സ്ഥലമാണ്. അതൊരു ചെറിയ ടൗണാണ്. അവിടെ എൻ്റെ അപ്പനെ ഒരു ടെക്സ്റ്റൈൽ കം ജ്വല്ലറി ഷോപ്പുണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ പുറകിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് തുണി കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക, ആളുകൾ വാങ്ങിക്കുന്നതും, പിന്നെ അവിടെ ഒരു ടൈലറുണ്ട്, അപ്പോൾ ആ ടൈലർ കട്ട് ചെയ്യുന്നതും അതൊക്കെ നോക്കിയിരിക്കുക, തയ്ക്കുന്നതൊക്കെ, അതായിരുന്നു എൻ്റെ വിനോദം. പിന്നെ ഇന്നത്തെ പോലെയല്ല, അന്ന് ഒരുപാട് കുട്ടികൾക്ക് സമയമുണ്ടായിരുന്നു, ലീഷർ ടൈം, കാരണം ഇത്രയധികം വലിയ സിലബസ് ഇല്ല. വീട്ടിലാണെങ്കിലും ഞങ്ങൾ 12 മക്കളാണ്, ഞാൻ 11-ാമത്തെ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഞാനൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒത്തിരി പ്രായമായ പോലെയായി. അപ്പോൾ ഇങ്ങനെ ഫുള്ള് നമ്മളെ നമ്മുടെ പുറകെ നടക്കുന്ന ഒരു സ്വഭാവം അന്നില്ല. നമുക്ക് കുറച്ചൊക്കെ ഒരു ഫ്രീഡമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ, അവിടെ പോയോ ഇവിടെ പോയോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ 11-ാമത്തെ ആകുമ്പോൾ അത്രയ്ക്കൊന്നും വലിയ നോട്ടം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്കതിൻ്റേതായ ഫ്രീഡവും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് എന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ എന്നെ സഹായിച്ചതെന്ന് എനിക്ക് തോന്നും. ചെറുപ്പം മുതലേ തന്നെ ഞാൻ തുണി കട്ട് ചെയ്ത് പാവക്കുട്ടിക്ക് വേറെ ഉടുപ്പ് തയ്ക്കുകയും ആ കൊച്ചു പ്രായത്തിൽ 5 കിലോ ഒക്കെ പഠിക്കുമ്പോൾ. അപ്പം ആ എന്താ പറയുക, അതൊക്കെ വേറെ വിനോദങ്ങളില്ല, ടി വി ഇല്ല, ഫോണില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ കൂട്ടുകാരികളുണ്ട് അടുത്ത വീട്ടിൽ, അപ്പോൾ അങ്ങനെയുള്ള കളികളും തയ്യലും അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. ടോയ്സൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതൊന്നും ഇതുപോലെ ടോയ്സ് ഒന്നും ആരും വാങ്ങിച്ചു തരുമൊന്നുമില്ല. ബർത്ത്ഡേ ആഘോഷവും ഗിഫ്റ്റും കാര്യങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മുടെ ടോയ്സ്. അപ്പോൾ പറമ്പിലുള്ള മറ്റേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സമയവും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ മുതലില്ല. അത് എൻ്റെ ഒരു നേച്ചറാണ്. അതും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അത് എൻ്റെ ഒരു ബൈ നേച്ചർ ഞാൻ കുറച്ചൊരു ആക്റ്റീവാണ്. അതും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ശരിക്കും മാം ഒരു വളരെ സക്സസ് ആയിട്ടുള്ള ബിസിനസ് വീഗാർഡ് ഇപ്പോൾ ഫാമിലിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം. ചെറുതായിരുന്നപ്പോൾ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള സത്യം, പക്ഷേ അതേക്കാളും നിന്നല്ലോ. പക്ഷേ ഈ ഹോബിയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ വന്നത്? സത്യം പറഞ്ഞാൽ അന്ന് ചുരിദാർ ഇതൊക്കെ ഇറങ്ങി തുടങ്ങി കേരളത്തിൽ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കിട്ടാനുണ്ടായിരുന്നില്ല. എല്ലാം ബോംബെയിൽ നിന്നൊക്കെ വരുന്നവർ ഭയങ്കര തിളക്കവും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും അതൊക്കെ, അതെനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്കൊരു സിമ്പിൾ ഡ്രസ്സ് അതൊന്നും കിട്ടുമായിരുന്നില്ല അന്ന്.
ഞാൻ തുടങ്ങുന്നത് 95 അപ്പോൾ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സൊക്കെ തയ്ച്ചിടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ, ഇത് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തയ്ച്ചതാന്ന് പറയും. അയ്യോ ശീല ഒരു കട തുടങ്ങി അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് തമാശക്കൊക്കെ പറയും. അപ്പം പിന്നെ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർക്ക് ഇതുപോലെ രണ്ട് കുട്ടികളായിട്ട്, ഷീ വാസ് ലൈക്ക് സിംഗിൾ മദർ. അപ്പോൾ ഐ വോണ്ടഡ് ടു സപ്പോർട്ട് ഹർ. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യം കൊണ്ടാണ് ഞാനിത് തുടങ്ങാൻ കാരണം. ഓക്കെ, ഇതൊരു അപ്പോൾ എല്ലാവരോടും കൂടി ചേർന്ന്, എല്ലാം കൂടെ കൂടി ചേർന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യമായിട്ട് ഒരു ഷോപ്പായിട്ടാണ് തുടങ്ങിയത്. ആ ഷോപ്പ് അത്ര പച്ച പിടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് വേറെ ഷോപ്സിലേക്ക് പോവും. ഷോപ്സിലുള്ള ആൾക്കാർ അത് വാങ്ങിക്കും, പിന്നെ പൈസ തരും. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആ ബിസിനസ് അങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റി. അപ്പം ഉച്ചസേപ്പിനാണ് അതാണ് ഇഷ്ടം. കാരണം ഒരു ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതാ ഷോപ്പിൽ അങ്ങനെ നിൽക്കും. ആ സമയം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഷോപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ബിസിനസ്സാക്കിയിട്ട് മാറ്റാനുള്ള ഒരു സാധ്യത എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്തു തന്നു. എൻ്റെ കൂടെ ബോംബെയിലേക്ക് വന്നു തുണി വാങ്ങിക്കാനും ഒക്കെ. അങ്ങനെ ആദ്യം. പിന്നെ ഉച്ചസഭന് അത്ര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് അല്ല. പിന്നെ എനിക്ക് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അങ്ങനെയാണ് ഒരു ബിസിനസ്സായിട്ട് മാറാൻ കാരണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടാവും, ഇത് ഇങ്ങനത്തെ ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മാമിൻ്റെ ഒരു വർക്ക് തന്നെയാണ് ഇത് ഇവിടെ വരെ എത്തിക്കാനായിട്ടുള്ളൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സംഭവം മാമിന് ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഒരു കിട്ടിയെന്നുള്ള സത്യം. പക്ഷേ അവിടെ നിന്ന് ആ ഒരു സെൽഫായിട്ട് എടുത്ത ആ ഒരു ജേണി ഒന്ന് പറയാമോ? സ്വന്തമായിട്ട് എങ്ങനെ ഇതിര ഈ പറഞ്ഞതനുസരിച്ച് ചെയ്തെടുക്കണമല്ലോ. അതെ, എന്ത് കാര്യമാണെങ്കിലും തുടങ്ങി വെക്കാൻ എളുപ്പമാണ്. ആ തുടങ്ങിയതിനെ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിഷമം പിടിച്ച കാര്യം. എനിക്ക് ഇതിനോടുള്ളൊരു പാഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണം, പുതിയ ആർക്കും ഇല്ലാത്ത പ്രൊഡക്ട്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് അതൊക്കെ ഞാൻ തന്നെ പേഴ്സണലായിട്ടാണ് നോക്കാറ്. അപ്പം മെയിനായിട്ട് ഞാൻ നോക്കാറ് പ്രോഡക്ട്സും അഡ്വർടൈസ്മെൻറ്റ്സും പ്രസൻറ്റേഷനും പാക്കേജ്, ഇത് മൂന്നാണ് ഞാൻ നോക്കാറ്. എനിക്ക് തോന്നുന്നു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നും തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാധാരണ കേസിൽ ബിസിനസ്സൊക്കെ തുടങ്ങി കഴിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ഒരു വുമൺ എൻ്റർപ്രണർ അങ്ങനെ എന്തെന്ന് പറയണില്ല, ഏത് എൻ്റർപ്രണേഴ്സിനാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ലെവലെത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് സ്റ്റക്കാവും. ആ ലെവലിൽ നിന്ന് ഇപ്പോൾ ചിലപ്പോൾ അഡ്വർടൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി പേടിയായിരിക്കും. അങ്ങനെ ഒരു ധൈര്യം എങ്ങനെയാണ് കിട്ടിയത് ഒരു മാസിലേക്ക് പോകാനായിട്ടുള്ളത്? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ബിസിനസ്സുകാരനാണ്, മിഥുനുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം ഇത്രയും ബിസിനസ്സിൽ പരിചയമുള്ള ഒരാൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ സപ്പോർട്ടും ആ അഡ്വൈസും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈവൻ ഇപ്പം ഒരു സ്റ്റേജ് വന്നു, അങ്ങനെ ഓക്കെ ചുരിദാർ തുടങ്ങി. അത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറവായിരുന്നു. പിന്നെ ഇവിടെ ഇന്നർ വെയറിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കി. എൻ്റെ ഈ ഡീലേഴ്സൊക്കെ പറഞ്ഞു ഇന്നർ വെയറുകൾ നല്ലത് കിട്ടുന്നില്ല മാഡം, അതുണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയത് ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണല്ലോ, എനിക്ക് ഈ ഒരു ടീമിനെ വെച്ചിട്ട് കൊണ്ടുപോകാവുന്ന വേറൊരു പ്രോഡക്റ്റാണല്ലോ. അങ്ങനെയാണ് ഞാനും ബ്രായും പാൻറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു എല്ലാവരും ഒരു നെറ്റിൽ വിളിച്ചു, ഇതെന്താ ഈ സ്ത്രീ എന്തിനാ ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങണേ എന്നുള്ളൊരു, എല്ലാവരും ആ ഒരു ആംഗിളിൽ എന്നെ നോക്കിയിരുന്നു ആ തുടക്കത്തിൽ. പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും നമുക്ക് പ്ലീസ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേര് അൺഹാപ്പി ആവും, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ യു ഹാവ് ടു ലിസൺ ടു യുവർ മൈൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിനോട് മനസ്സെന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്തു. അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല, ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നും എനിക്കൊരു പശ്ചാത്താപവും ഇല്ല, ഇന്ന് വളരെ ഹാപ്പിയാണ്. ജനങ്ങൾ ആദ്യം നെറ്റിച്ച് വിളിച്ചാലും അത്
കാലക്രമേണ അവരത് അക്സെപ്റ്റ് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഡ്രസ്സൊക്കെ തന്നെയാണ് ഇത്. പക്ഷെ അത് പുറത്തേക്ക് പറയുമ്പോൾ അത് വലിയൊരു ചീത്ത വേർഡാണ്, അല്ലെങ്കിൽ ഒരു ഫിൽത്തി ബിസിനസ്സാണ് എന്നുള്ള ഒരു ആംഗിളിൽ പല ആളുകളും അത് കണ്ടിരുന്നു. പക്ഷേ അതൊന്നും എന്നെ പിന്നോട്ട് പിന്മാറാൻ എന്നെ എന്താ പറയുക എന്നെ പിന്മാറാനായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്തില്ല. കാരണം ജനങ്ങൾ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് ഈ പ്രോഡക്റ്റ്, അപ്പോൾ അത് ഞാൻ കൊടുത്തേ പറ്റുള്ളൂ. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറെ ഹാപ്പിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ഉള്ള കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം അവരെ ഹാപ്പിയാക്കുക, സാറ്റിസ്ഫൈഡ് ആക്കുക, ഇതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതായിരിക്കാം ഞാൻ എന്നെ സഹായിച്ചത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ശരിക്കും ഇതിന് മുന്നേ നമ്മൾ ഈ വി സ്റ്റാർ തുടങ്ങണേക്കാളും മുന്നേ കൊച്ചൗസഫ് സാർ വി ഗാർഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ്, ഞാൻ ബിസിനസ്സിൽ നിന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു സാറിനൊരു പുഷ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ് ചെയ്തത്? ഇല്ല, അങ്ങനെ ബിസിനസ്സിൽ എനിക്ക് അതിൽ യാതൊരു എൻ്റെ വക ഒരു എന്താ പറയുക ഒരു റോളും അതിലുണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും 100% ഞാൻ നോക്കിയിരുന്നു. കുട്ടികളെ വളർത്തുന്നതിനായാലും പഠിപ്പിക്കുന്നതിനായാലും അത് ഫുള്ളും എൻ്റെ ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ മേ ബി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. കാരണം വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അധികം ശല്യം ചെയ്യാറില്ല, എല്ലാം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നു ഒരുവിധം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹി ഗോട്ട് മോർ ടൈം ടു കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് ബിസിനസ്. അതായിരിക്കാം. ഞാൻ ഒരു കാര്യം കേട്ടെ, ഇങ്ങനെ ചെയ്തിരുന്ന ടൈമിൽ മാമിന് ഏതെങ്കിലും നിമിഷം തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ ബാക്ക് സീറ്റിലിരിക്കുന്നത്, സാറ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ പൊതുവേ ഞാനിപ്പോൾ കാണുന്ന പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും, ചില ആൾക്കാർ, ഇത് ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ ബാക്കിലിരിക്കുകയാണ്, ആണുങ്ങൾക്ക് ഇതിനെല്ലാ ഫ്രീഡം കിട്ടണം, അവർക്ക് എല്ലാവരും ചെയ്യാൻ പറ്റണം, ഇപ്പോൾ മാം ബിസിനസ് വുമൺ ആണ്, സക്സസ് വുമൺ ആണ് എന്നൊക്കെ പറയുക. പക്ഷേ അന്നും മാമിനൊരു സക്സസ് ഉണ്ടായിരുന്നു, പക്ഷേ കാരണം ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് മാമിന് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് മാമിനെ വയ്ക്കുവാനായിട്ട് പറ്റിയിരുന്നത്? ഓ, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഞാൻ കാരണം ഞാനൊരു എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, ഞാൻ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാനൊരു വീട്ടമ്മയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റിലും ഞാൻ വളരെയധികം സന്തോഷമായിരുന്നു, എനിക്ക് അഭിമാനമായിരുന്നു. ഇപ്പോഴും അത് അതിനൊന്നും എനിക്ക് അതൊന്നും അതിൻ്റെ ഒന്നും നാലയൽവക്കത്ത് എത്താനൊന്നുമുള്ള കപ്പാസിറ്റി എനിക്കില്ല, കഴിവ് എനിക്കില്ല, അറിവ് എനിക്കില്ല. എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ബട്ട് ഹീസ് എ ടോട്ടൽ എന്താ പറയുക ഡെഡിക്കേഷനാണ്. അത്രയൊന്നും ഡെഡിക്കേഷൻ എനിക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് അതിനുവേണ്ടി ഏതറ്റം വരെ. പിന്നെ അതിനുള്ള ഒരുപാട് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അങ്ങനെ കഴിവുകൾ ഒരുപാടുള്ള മനുഷ്യനാണ്. എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിയും കഴിവൊന്നും ഉണ്ടാവില്ല, എനിക്ക് അതിൻ്റെ ഒന്നും വളരെ ഒരു അംശം ബുദ്ധിയേ എനിക്കുള്ളൂ. സാറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ്റെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ് സാറിൽ നിന്ന് മാം പഠിച്ചിട്ടുള്ള? സമയ നിഷ്ഠ, അതിൻ്റെ രാജാവാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും അടുത്തെത്തിയിട്ടില്ല, എത്താൻ എനിക്ക് പറ്റില്ല. ഞാൻ തീരെ നേരെ ഓപ്പോസിറ്റാണ്. ഞാനൊരു ലിഷറിലി ഈ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് സമയ കാലബോധമൊക്കെ ഇത്തിരി കുറയും, എനിക്കും കുറവാണ്. പക്ഷേ ഞാൻ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ പറയും ഇല്ല അവിടെ തന്നെ പഴയ സ്ഥലത്താന്ന് പറയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈസ് എ പെർഫെക്ഷനിസ്റ്റ്, ഞാനങ്ങനെ പെർഫെക്ഷനിസ്റ്റ് അല്ല. അപ്പോൾ എനിക്കതാവാനായിട്ട് പറ്റില്ല. ജീവിതത്തിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ ആൾക്കാർ അവരെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആ ആളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് എൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ദുസ്സഹമായിരിക്കും. അപ്പോൾ അവരെ അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളതേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ ഇതിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ യുദ്ധവും ഫൈറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനങ്ങനെ അതിനൊന്നും പോകാറില്ല, പോകേണ്ട ആവശ്യമില്ല. കാരണം ഈസ് എ പെർഫെക്ഷനിസ്റ്റ്, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ വി ഗാർഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഈ രണ്ട് കമ്പനിയും ഇപ്പോൾ ഹാൻഡിൽ ചെയ്യണത് രണ്ട് മക്കളാണ്. അപ്പോൾ ഇവരെ അപ്ബ്രിങ്ങ് ചെയ്യാനായിട്ട് മാം എന്താണ്, എനിക്കറിയാം സാധാരണ പിള്ളേരെ നോക്കണ പോലെ തന്നെ നോക്കിയിരുന്നത്, എന്നാലും മാമിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, എന്താണ് അവരെ പഠിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നത്?
ഞാനവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുഴുവനാണ് ചെയ്തിരുന്നത്. സ്കൂളിലേക്ക് പോകണതും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ രണ്ട് കുട്ടി, രണ്ട് വയസ്സാണ് വ്യത്യാസം. അപ്പോൾ പരീക്ഷയ്ക്കാകുമ്പോൾ അടിയിടിയും കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും വീട്ടിൽ. പക്ഷെ അത് ഞാൻ തന്നെ എല്ലാം ചെയ്തിരുന്നത്. പിന്നെ ഇവരെ ഒരുപാട് ഫ്രീഡവും ഒരുപാട് പൈസയും കൊടുത്ത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു, എനിക്ക് വളരെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു മെത്തേഡായിരുന്നു. കൊച്ചോസേപ്പാണെങ്കിലും അത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നോൺ വെജൊക്കെ കഴിക്കുമെങ്കിലും രണ്ട് ബോയ്സാണ്, അവർക്കും നോൺ വെജ് ഫുഡൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ സ്കൂളിലേക്ക് ഒരിക്കലും ഞങ്ങൾ ഫുഡ് കൊടുത്തയക്കാറില്ല. അപ്പോൾ അവിടെ ഇന്നും സാമ്പാറാണ് ഉച്ചയ്ക്ക്. വിദ്യാഭവനിലാണ് പഠിച്ചവർ, എളമക്കര ഭാരത വിദ്യാഭവനിൽ. അപ്പോൾ ഒരു ദിവസം പോലും ഞാൻ ഭക്ഷണം കൊടുത്തു വിട്ടിട്ടില്ല. എന്താണോ അവിടെ കിട്ടിയത് കഴിച്ചാൽ മതി. രണ്ടുപേരും സൈക്കിളിൽ, ഇവിടെയല്ല, ഞങ്ങളന്ന് കലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കലൂരിൽ നിന്ന് രണ്ടുപേരും സൈക്കിളിലാണ് സ്കൂളിൽ പോവുക. സ്കൂൾ ബസ്സോ കാറോ ഒന്നും ഏർപ്പെടുത്തിയില്ല. അന്ന് ഇത്രയ്ക്ക് അപകടം പിടിച്ച റോഡും അല്ലായിരുന്നു, ദൈവാനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഇവർ ട്വൽത്ത് വരെയും പത്താം ക്ലാസ് വരെയും സൈക്കിളിനാണ് പോയത്. ക്യാൻറ്റീൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ സാധാരണ കുട്ടികളായിട്ട് തന്നെയാണ്. ഇതൊന്നും അവരുടെ തലയിൽ കയറണ്ട എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഭക്ഷണ കാര്യത്തിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുക അത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. എൻ്റെ വീട്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാൾ മീൻ കഴിക്കില്ലെങ്കിൽ അവർക്ക് എഗ് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പറഞ്ഞു ഇവിടെ പരിപാടി നടത്തില്ല, എന്താണോ ഇവിടെ ഉണ്ടാക്കുക അത് കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ സാമ്പാർ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇവർ പറയും എനിക്ക് വിശക്കണില്ല മമ്മി എന്ന് പറയും. ചിലപ്പോൾ ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും മരിക്കുമെന്നില്ല, കുഴപ്പമില്ല, കഴിക്കണ്ട. അത്രയും പോലും ഒരു ഓംലെറ്റ് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവിടെ നിയമം അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെ, ഇപ്പം അവർക്ക് എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിച്ചോളൂ. ഒരു ഫസ്സി അല്ല അവർ, എന്ത് ചോറും സാമ്പാറും തൈരാണെങ്കിലും അവർ കഴിച്ചോളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഇപ്പം മിഥുൻ സാറിൻ്റെ അടുത്തും അരുൺ സാറിൻ്റെ അടുത്തൊക്കെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ സ്പെഷ്യൽ ഓംലേറ്റ് പോലും കിട്ടാതെ ഇത്ര സത്യമാണ് കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പം മാമിന് പറഞ്ഞു മാമിന് ഹോബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രിയേറ്റിവിറ്റിയും ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇതിന് എങ്ങനെയാണ് മാം സമയം കണ്ടെത്തണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിലാണ്, വീട്ടമ്മയായിട്ടിരിക്കുന്ന സ്ത്രീകൾ പറയും അവർക്കൊന്നിനും സമയമില്ല എന്ന് പറയും. എനിക്ക്, ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഒന്ന് ബിസിനസ് തുടങ്ങിയപ്പോൾ എനിക്ക് സമയം കൂടുതലായി. മടി പിടിച്ചിരിക്കില്ല, ആവശ്യമില്ലാത്ത ഫോൺ വിളികൾ, ആവശ്യമില്ലാത്ത ടി വി കാണൽ, അങ്ങനെയൊന്നുമില്ല. രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മിക്ക ദിവസം എനിക്ക് 7 മണിക്ക് യോഗയുണ്ട്, 7 to 8 വരെ. പിന്നെ 8 to 9:30 വരെ ഞാൻ പെയിൻറ്റിങ് ചെയ്യും. യോഗ ഇല്ലാത്ത ദിവസങ്ങളിൽ 7 മണിക്ക് ഞാൻ പെയിൻറ്റിങ് ചെയ്യും, 7 to 9:30 വരെ. ഇതൊക്കെ എൻ്റെ പെയിൻറ്റിങ്ങാണ്. അതെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ 9:30-10 ഓഫീസിൽ പോവും. പിന്നെ ഞാനൊരു 2 മണിക്ക് വരും. ഉച്ച കഴിഞ്ഞാൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിലേ ഞാൻ പോകാറുള്ളൂ. മീറ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ വീട്ടുകാര്യങ്ങളും ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യം മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. പിന്നെ ഗാർഡനിങ് ചെയ്യും, കുറേ ബോൺസായി ഉണ്ട്. പിന്നെ പെയിൻറ്റിങ് ചെയ്യും, തയ്ക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യും. അങ്ങനെ പല ഹോബീസും ഉണ്ട്. എല്ലാം കുറച്ച് കുറച്ച് അറിയും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മാം പറഞ്ഞു ഇപ്പോഴും എല്ലാ ദിവസവും ആഴ്ചയിൽ ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഇത് എങ്ങനെ കിട്ടുന്ന ആ ഒരു സമയത്തേക്കാളും ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ കിട്ടുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട്? അത് എനിക്കൊരു സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അത് അങ്ങ് കൊച്ചോസേഫിൻ്റെ പോലെ പെർഫെക്ഷനിസ്റ്റം അല്ലെങ്കിലും എനിക്ക് ആ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യണം എന്നൊരു വിചാരം മനസ്സിലുണ്ട്. അപ്പോൾ കുറേ പെയിൻറ്റിങ്സൊക്കെ ഞാൻ ചെയ്തെങ്കിലും എനിക്കറിയാം, എനിക്ക് അതിൻ്റെ ഫുൾ ടെക്നിക്സ് അറിയില്ല എന്ന്. ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആ മാസ്റ്റർ വീട്ടിൽ വരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് പിടിച്ചിപ്പോൾ ഒരു ഓൺലൈനിലൊരു ക്ലാസ് കണ്ടുപിടിച്ചു. അപ്പം ആദ്യം ഞാൻ ഓയിൽ പെയിൻറ്റിങ്ങാണ് ചെയ്യാറ്, ഇതൊക്കെ ഓയിൽ പെയിൻറ്റിങ്ങാണ്. ഇപ്പം ഞാനവർക്ക് വാട്ടർ കളർ പഠിക്കണം, വേറൊരു ടെക്നിക്ക്. വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റാണ്, അതിന് ടെക്നിക്സൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതെനിക്ക് ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാതെ ഞാൻ ഇപ്പോൾ ഈ കൊറോണയൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് സമയം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാം എന്ന് പറഞ്ഞ് വാട്ടർ കളർ പഠിച്ചു തുടങ്ങി.
പക്ഷെ അപ്പോഴും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്തോ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞു നല്ലൊരു മാസ്റ്റർ ഉണ്ട് പഠിക്കാം, അപ്പോൾ ഞാൻ ഓർത്തു വേഗം ചാടി കയറി അത് ജോയിൻ ചെയ്തു. അല്ല, അതൊരു മൂന്ന് ക്ലാസ് ആയിട്ടുള്ളൂ, പക്ഷെ ആ മൂന്ന് ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കണം പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രായമാവും. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞോ, ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞോ നമുക്ക് പ്രായമായി. അപ്പോൾ ഞാനിത് ഓഫീസിലും എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം, ദാറ്റ് ഗീപ്സ് യു യങ്. ഞാൻ എനിക്കിപ്പോൾ 68 വയസ്സായി, 68 കഴിഞ്ഞു. ആ ഒരു എനർജിയും ആ ഒരു സ്റ്റാമിനയും എനിക്കുള്ളത് യോഗ പഠിക്കുന്നു, എയറോബിക്സ് പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിനെയും സഹായിക്കും, നമ്മുടെ മനസ്സിനെയും അതൊരുപാട് യങ്ങായിരിക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ആരെങ്കിലും 68 അല്ലെങ്കിൽ ഇപ്പോൾ 70 ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് 70 ആയോ, അപ്പോൾ 70 ആയില്ലേ. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല, ഞാനിങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ഒടിച്ചാടി നടക്കുന്നു. ആൻഡ് ദാറ്റ് കീപ്സ് മൈ മൈൻഡ് യങ് ഓക്കെ. ബോഡി നമുക്ക് വയസ്സാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല, പക്ഷെ മനസ്സിനെ നമുക്ക് ചെറുപ്പത്തിൽ നിർത്താമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ ശരിക്കും ഈ ഹോബിയും കാര്യങ്ങളും ഈ ഡ്രോയിങ്ങും എല്ലാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് മാമിൻ്റെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് എൻ്റെ ബിസിനസ്സിൽ അങ്ങനെ ഹെൽപ്പ് ഓക്കെ, സൽവാർ കമ്മീസ് ചെയ്യുന്ന കാലത്ത് എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നതിൽ അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ അതിൻ്റെ ലേ ഔട്ടൊക്കെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു കലയുടെ ഭാഗം തന്നെയാണ് അതൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഇപ്പോൾ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യുന്നു അതെങ്ങനെ വേണം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ ആർട്ട് വർക്ക് കാണുന്നു അതെങ്ങനെയാണ്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു കല ഉള്ളിലുള്ളതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കർണാടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് അറിയണോ എനിക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോഴാണ് അറിയണോ എനിക്ക് പാട്ട് നന്നായിട്ട് ഒരു കുറച്ച് ഭേദമായിട്ട് പാടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, കൈ വയ്ക്കണം, എന്നാലേ അറിയുള്ളൂ. ഇവർ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇത് പുറത്തേക്ക് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം. ഞാനത് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആളാണെന്നൊന്നും എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല, ഒരു വിശ്വാസവും ഇല്ല. ഇതെല്ലാവരുടെ ഉള്ളിൽ ഈ കഴിവുകളൊക്കെ ഉണ്ട്. ഇതല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ 100 കണക്കിന് കഴിവുകളുണ്ട്. ഇത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പിയാനോ പഠിച്ചു നോക്കി, എനിക്ക് പറ്റുന്നില്ല. പാട്ട് പഠിച്ചു നോക്കി, അപ്പോൾ അതെനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു, പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വിട്ടു. പിയാനോ എനിക്ക് ഞാൻ ഒരു 3-5 കൊല്ലം പഠിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ അതെനിക്ക് പറ്റില്ല. ഗിറ്റാറ് എനിക്ക് പറ്റില്ല. അപ്പോൾ ഇത് അപ്പോൾ അതറിയുന്ന ഒത്തിരി പേരുണ്ടോ, പക്ഷെ അവർക്ക് അറിയില്ല അത് അവർക്ക് കഴിവുണ്ടോയെന്ന്. അത് പഠിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നമുക്കൊരു ജീവിതമുള്ളൂ, ആ സമയത്ത് ഉള്ള ജീവിതകാലത്തല്ല മാക്സിമം കാര്യങ്ങൾ പഠിക്കുക, അത് കോൺക്വർ ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഞാനെല്ലാ സ്ത്രീകളോടും അതാ പറയാറ്. ഇപ്പോൾ എൻ്റെ ഒരു ഹോബിയാണ് എനിക്കൊരു ബിസിനസ്സായത്. ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, കേക്ക് ബേക്ക് ചെയ്യുന്നവരുണ്ട്, കുറേ പേരുണ്ട് ബിസിനസ് രംഗത്ത്. പക്ഷേ എവറി ഹൗസ് ക്യാൻ ബി എൻ എ സ്മോൾ ഇൻഡസ്ട്രി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവർക്കും കഴിവുണ്ടെന്നുള്ള ഉറപ്പാണ്. പിന്നെ അത് വീട്ടിലുള്ള ആണുങ്ങൾ അതിനെത്രത്തോളം എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചിലർക്ക് ഇഷ്ടമല്ല, ഭാര്യ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, ചോറും കറിയും വെച്ചിരുന്നാൽ മതി, അങ്ങനെ വിചാരിക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട്. അവരോട് ഞാൻ പറയും, നിങ്ങൾ കുറച്ച് അവർക്കൊരു ഫ്രീഡം കൊടുത്ത് അവരെ വളരാൻ സമ്മതിക്കൂ, അവരും വളരട്ടെ. കാരണം അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഹോബി ഉണ്ടാവും അവർക്ക്, പക്ഷേ ആ ഹോബിയൊക്കെ അവരിങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ പല ആൾക്കാരുടെയും വിഷയമാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പൈസ ഇറക്കാൻ എൻ്റെ അടുത്തില്ല ഒരു സംരംഭം തുടങ്ങാനായിട്ട്. അപ്പോൾ മാമിന് ഒരു മണി എന്ന് പറഞ്ഞാൽ എന്താണ് മാമിൻ്റെ ഒരു ഡെഫിനേഷൻ? ഓക്കെ, പൈസ ഇല്ലാതെ നമുക്ക് പറ്റില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണം, ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് 15 വയസ്സായപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. അപ്പോൾ അന്ന് തന്നെ ഞാനതൊക്കെ കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞ് ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല.
ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ആരും നിയമം എഴുതി വച്ചിട്ടുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഓരോ സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കണം. കാരണം ഇപ്പം നമ്മൾ പേപ്പറിൽ ഒത്തിരി കാണുന്നുണ്ടല്ലോ, ഓരോ സ്ത്രീധനത്തിൻ്റെ പീഡനം, അല്ലെങ്കിൽ കൊല്ലുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പകുതി കോൺഫിഡൻസേ ഉണ്ടാവുള്ളൂ. അത് ജോലി ചെയ്യുന്ന സ്ത്രീകളെയും ജോലി ചെയ്യാത്ത സ്ത്രീകളെയും കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഒരു കോൺഫിഡൻസും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് കോൺഫിഡൻസ്. ഞാനും ഇപ്പം ഇന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പാണെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള എനിക്കറിയില്ല, എന്ത് സംസാരിക്കണം എന്ന് പോലും എനിക്കറിയില്ല. കാരണം അതിനുള്ള ധൈര്യം ഇല്ല, അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പം ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഡെവലപ്മെൻറ്റിനും ഒരു വ്യക്തിയുടെ എല്ലാ ഡെവലപ്മെൻറ്റിനും അത് ഒരുപാട് സഹായിക്കും. പിന്നെ ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു അങ്ങനെ ആവേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതൊരു നമ്മുടെ കേരളത്തിലത്തെ ഒരു സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടാറുണ്ട്. പെൺകുട്ടിക്കൊക്കെ ആണെങ്കിലും ഡെഫിനറ്റ്ലി അവർക്കൊരു ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അവർ ഈ കിട്ടുന്ന ഗിഫ്റ്റ് ജോലി എന്ന് അല്ലെങ്കിൽ വരുമാനം എന്ന് കിട്ടുക, പക്ഷേ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് മാമിൻ്റെ ഒരു അഡ്വൈസ് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ എത്ര പെൺകുട്ടികൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ പെൺകുട്ടിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിലേക്ക് അല്ല അത് അധികം വരാറ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, പെൺകുട്ടിയുടെ കയ്യിൽ ഇനി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. കിട്ടുന്നുണ്ടെങ്കിലും അവൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ അത് കൈകാര്യം ചെയ്യാനോ ഒക്കെയുള്ള എത്രത്തോളം ഒരു റൈറ്റ് അല്ലെങ്കിൽ അവകാശം കിട്ടും എന്നുള്ളത് അത് വേറൊരു ചോദ്യമാണ്. ഇനി എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ബിസിനസ് തുടങ്ങാം, അതല്ലെങ്കിൽ പല ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പല ഒരുപാട് ഇതുണ്ട്. എല്ലാം സ്വർണമായിട്ട് വെക്കുന്നതിനോട് ഞാൻ യോജിക്കാറില്ല. കാരണം പൈസയ്ക്ക് പൈസ തന്നെ വേണം. സ്ഥലമായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് വാങ്ങിച്ചിടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ പണ്ടത്തെക്കാളും ഒരുപാട്, പക്ഷേ എല്ലാവർക്കും അത് സ്വന്തമായിട്ട് അറിയണമെന്നില്ല. ഏതെങ്കിലും ഒരു നല്ല കൺസൾട്ടൻറ്റിനെ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനോട് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധിയെന്നാണ് എനിക്ക് തോന്നാറ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫാമിലി ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരാളായിരിക്കും വർക്ക് ചെയ്യണത്, മറ്റാൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാമിൻ്റെ ഒരു 40 ഇയേഴ്സ് നോക്കണമെങ്കിൽ മാമാണ് വീട് ഭരണം നടത്തിയിരുന്നത്, ഒരാൾ ബിസിനസ് അല്ലെങ്കിൽ മണി ഏരിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും അങ്ങനെ ഒരുപാട് ഫാമിലികൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികളൊക്കെ ഏത് രീതിയിലാണ് ഒരു മണി റിലേറ്റഡ് കാര്യങ്ങളിൽ ഹസ്ബൻഡിനെ സഹായിക്കാൻ പറ്റുന്നത്? ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു മാമിന് ഇപ്പോൾ ഹസ്ബൻഡാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ അതിലെ ഒരു വൈഫിന് എത്രത്തോളം ഒരു റോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഡിപ്പെൻസ്, വളരെ ചുരുക്കമായിരിക്കും അത്. ഇപ്പോൾ ഹസ്ബൻഡ് ഏൺ ചെയ്യുന്ന മണി അതെന്ത് ചെയ്യണമെന്ന് ഹസ്ബൻഡ് തന്നെയായിരിക്കും തീരുമാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്രയ്ക്ക് കഴിവും അറിവുമുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപദേശിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോയിൻ്റ് ഒരു എന്താ പറയുക ഒരു ഡിസിഷനായിരിക്കും നന്നായിരിക്കുക. രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട്, മിക്കവാറും വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. രണ്ടുപേരും കൂടെ നല്ല സ്ഥലം വാങ്ങണോ, അല്ലെങ്കിൽ വീട് വയ്ക്കണോ, അല്ലെങ്കിൽ സേവ് ചെയ്യണോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിന് ഒരുപാട് നല്ലൊരു റോളുള്ള ഒരു ഏരിയ ആണിത്. പക്ഷേ എത്ര പേര് ആ ഒരു അഡ്വൈസ് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് എടുക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, സ്വന്തമായിട്ട് കാരണം നമുക്ക് അറിയില്ല, എല്ലാവർക്കും അറിയില്ലല്ലോ. പൈസ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അപകടം ഇല്ലാതെ നഷ്ടപ്പെടാതെ കൂടുതൽ വരുമാനത്തിലേക്ക് നമുക്ക് അത് എത്താൻ പറ്റും എന്നുള്ളത് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനോട് അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അത് നന്നായി. അതിന് അല്ല നമുക്കും ഒരു റോൾ ഉണ്ടാവുമല്ലോ. അല്ല ഇപ്പം മാമിൻ്റെ ഒരു ഇതിൽ ഒരു ഒരു
സാധാരണ കേസിൽ കുട്ടികളൊക്കെ വളർന്ന് വരുമ്പോൾ ഇത്തിരി ടെൻഷൻ തന്നെയാണ്. വീട്ടുകാർ ചിലപ്പോൾ ഒരാൾ വീട്ടിൽ കുട്ടികളെ നോക്കാനൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷേ കുട്ടികൾ ഒരു അഞ്ചാം ക്ലാസ് ആയിക്കഴിയുമ്പോൾ അവർ അവരുടേതായ ഒരു ലോകത്തേക്ക് എത്തും. അപ്പോൾ മിക്ക പെൺകുട്ടികളും പറ്റിപ്പോണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ശീലമാകും വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെയിൻ ഇവരെങ്ങനെ പൊട്ടിക്കുക എന്നുള്ളതിനെ കുറിച്ച് മാമിൻ്റെ ഒരു അഡ്വൈസ് ഒന്ന് പറയാമോ? അതാണ് ഈ ആൻ്റർപ്രണർഷിപ്പിനുള്ള ഒരു റോള് അവിടെയാണ് വരുന്നത്. അതിനെ ആദ്യം തന്നെ മടി എന്ന് പറയുന്നൊരു സാധനം പാടില്ല. ഈ മടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ തന്നെ അമ്മയച്ഛന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് 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 കുട്ടികളെ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരുന്നിരുന്ന് മടി പിടിക്കുന്ന കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടി രണ്ട് കുട്ടി, അപ്പോൾ എല്ലാം കുട്ടികൾ അവർ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അമ്മയച്ഛനും ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ആ ഷൂസ് ഇടാനും സോക്സ് ഇടാനും അവരുടെ ഡ്രസ്സ് മടക്കി വെക്കാനും അവർ അവരുടെ റൂം വൃത്തിയാക്കാനും അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കഴുകാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക. ഇതൊക്കെ ചെയ്ത് പഠിച്ചാലാണ് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുള്ളൂ. അതല്ല, നീ അവിടെ നല്ല ഉടുപ്പൊക്കെ ഇട്ടിരുന്നാൽ മതി, ഞാനെല്ലാം ചെയ്തോളാം എന്ന് വിചാരിച്ച് അമ്മ ഒരു വേലകാരിയെ പോലെ കുട്ടിയെ വളർത്തുന്ന ഒരുപാട് വീടുകൾ ഞാൻ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അമ്മയോടുള്ള റെസ്പെക്റ്റ് കുറയേ ഉള്ളൂ കുട്ടികൾക്ക്. അമ്മേനെ അവരൊരു വേലകാരിയായിട്ടാണ് കാണുന്നത്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അപ്പോഴാണ് ഈ കുട്ടികൾക്ക് അഹങ്കാരമൊക്കെ കയറുന്നത്, എല്ലാം മനസ്സിലായോ? അമ്മയെ ഒരു താഴ്ന്ന് കാണുക അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ അമ്മയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം, കീപ്പ് ചെയ്തിട്ട് അമ്മയായിരിക്കണം. നീ അത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യിപ്പിച്ചിരിക്കണം. അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റായിട്ടൊക്കെ വളർത്തിയില്ലെങ്കിൽ കുട്ടികൾ സ്പോയിൽഡ് ആവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ജോലി ചെയ്യുമ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം, ഓക്കെ നീ ഇന്ന് വീട് വൃത്തിയാക്കി അല്ലെങ്കിൽ അതെ നിനക്ക് ഇതാ 100 രൂപ നിൻ്റെ പോക്കറ്റ് മണി. അപ്പോൾ ആ കുട്ടികളെ ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ പൈസ സേവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ഒരു മെത്തേഡും കൂടിയാണത്. വീട്ടിലത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ നിനക്ക് ഇത്ര പൈസ തരാം. അതുകൊണ്ട് എനിക്കിത് ദോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങളുടെ തുണികൾ അലക്കി തേച്ച് വെക്കുക, അപ്പം അതിന് അമ്മ പോക്കറ്റ് മണി തരും. ടോയ്ലറ്റ് കഴുകുക, അപ്പം അതിന് അപ്പോൾ ഈ ടോയ്ലറ്റൊക്കെ കഴുകി പഠിച്ചതുകൊണ്ട് ഇപ്പം എനിക്കൊരു അറപ്പില്ല എവിടെ പോയാലും ജീവിക്കാം. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് പഠിക്കണം. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാൻ ആളെ കിട്ടിയെന്ന് വരില്ല. പുറത്ത് അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും തന്നെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഒരു മെയ്ഡൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പിള്ളേരാണെങ്കിൽ എല്ലാവരും പുറത്തൊക്കെയാണ് പോകണത്, ആരും കേരളത്തിലൊന്നും ഒരു ജോലിയും കിട്ടാനില്ല. അപ്പോൾ ഇതൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത് പഠിച്ചാൽ അവർക്ക് കൊള്ളാം. കുക്കിങ് അത്യാവശ്യം, ഓക്കെ സാറ്റർഡേ സൺഡേ നിന്ന് നിൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കുക. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഇവരെ ഒരുപോലെ വളർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൺകുട്ടികളെ എവിടെയോ പെഡസ്റ്റലിൽ കയറ്റിയിരുത്തി പെൺകുട്ടികളെ കൊണ്ട് മാത്രം അടുക്കള ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ആണ് ഈ ഒരു എന്താ പറയുക, ഒരു പെണ്ണുങ്ങളോടുള്ള റെസ്പെക്റ്റ് ഇല്ലാതെയാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഈക്വലായിട്ടൊക്കെ വളർത്തണമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് നല്ലത്. കാരണം ലോകം അങ്ങനെയായി മാറിക്കഴിഞ്ഞു, നമ്മൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു ഏജ് എത്തുമ്പോൾ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ടൈമുണ്ടോ? അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് മുൻകൂട്ടി എങ്ങനെ പ്ലാൻ ചെയ്യണം? എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിട്ടയർമെൻറ്റ് അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും സാധാരണ ഒരു നമ്മൾ കേരളത്തിലത്തെ ഒരു ആൾക്കാരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ അവർക്ക് ഒരു റിട്ടയർമെൻറ്റ് വേണം. അതിനെ എങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാന്നാണ് മാമിൻ്റെ ഒരു അഡ്വൈസ്? എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, നമ്മൾ ഓടി നടക്കുന്നിടത്തോളം കാലം ഒരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ റിട്ടയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് 68 വയസ്സായി, എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം കൂടെയൊക്കെ ഞാനിങ്ങനെ ഓടുന്നു എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഓടുന്നിടത്തോളം കാലം, അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്നോട് ചോദിക്കും അവരെ ഇൻ്റർവ്യൂവിൽ സക്സഷൻ പ്ലാൻ എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൃഷ്ണൻ നായർ, ലീലാകൃഷ്ണൻ നായർ, ആള് ബിസിനസ് തുടങ്ങുന്ന 65 വയസ്സിലാണ്. അതുപോലെ മിസ്റ്റർ കെ എം മാത്യു മനോരമയുടെ, മിസ്റ്റർ കെ എം മാത്യു മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ജോലി ചെയ്ത ആളാണ്. എനിക്കങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഞാൻ ചിലപ്പോൾ ജോലിക്ക് പോകും, നടക്കുന്ന പോലെയാണെങ്കിൽ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ റിട്ടയർ ചെയ്ത് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ട് അത് സാധിക്കില്ല, അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ
എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇനി വി സ്റ്റാറിൻ്റെ ഒരു പ്ലാൻ എന്താണ്? ഇപ്പോൾ വി ഗാർഡ് ഇപ്പോൾ കൊച്ചു അവർ ശരിക്കും പറഞ്ഞാൽ ഇനിയും അടുത്തൊരു രണ്ട് മൂന്ന് ജനറേഷന് പോകാനുള്ള രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വി സ്റ്റാർ മാം എന്താണ്, അങ്ങനെ ഒരു എന്താ പറയുക ഒരു 100 കൊല്ലത്തേക്ക് വി സ്റ്റാർ ഓടാനായിട്ടുള്ള എന്താണ് മാം ചെയ്ത് വയ്ക്കാൻ പോകുന്നത്? അല്ല, ഞാനും ചിലപ്പോൾ അതേ വഴി തന്നെ പിന്തുടരുമായിരിക്കും. ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂവിനൊക്കെ മേ ബി 2-3 വർഷം കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 500 കോടിയെങ്കിലും ആവുമ്പോൾ അങ്ങനെ പബ്ലിക് ഓഫറിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എ പി ഒന് പോകണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കമ്പനി അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലല്ലോ. ഞാൻ നമുക്ക് കുറേ പ്രായം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് തന്നെ അത് പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അതിനൊരു പരിഹാരം ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കൊച്ചു സാർ പറഞ്ഞിരുന്നു വി ഗാർഡ് അന്ന് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയ വി ഗാർഡ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കൂത്തിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പം എല്ലാവരും അഡ്വൈസ് ചെയ്ത് ഈ സമയത്ത് ചെയ്യരുത് ചെയ്യരുതെന്ന്. പക്ഷേ കൊച്ചു അതിനെ കുറച്ച് വാശിയുള്ള സ്വഭാവമാണ്, വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കണം. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം നോക്കാതെ ചെയ്തത്, പക്ഷെ അത് വളരെ നന്നായിട്ട് ലിസ്റ്റ് ചെയ്തു. അതെ, അതായത് ഇവൻ ശരിക്കും അന്ന് നമ്മൾ കണക്കെടുത്തപ്പോൾ കണക്ക് പറഞ്ഞപ്പോൾ പറയുന്നത് ഏകദേശം ഒരു 5000 കോടിയോളമാണ് നമ്മുടെ നാട്ടുകാർക്ക് വി ഗാർഡ് കാരനുണ്ടായി കൊടുക്കാൻ പറ്റിയത്. ഓക്കെ, മാമിന് എന്താണ് ഒരു നമ്മുടെ ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ, അവർക്ക് മാമിനൊരു അഡ്വൈസായിട്ട് എന്താണ് പറയുന്നത്? എങ്ങനെ അവർ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മാം ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒരു ഫൈനൽ അഡ്വൈസായിട്ട് എന്താണ്? അപ്പം ഓരോ പൈസയും വളരെ പ്രധാനമാണ്. ഓരോ പൈസയും നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കുക, കഴിയുന്നതും നമ്മളത് സേവ് ചെയ്യുക, നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അല്ലാതെ വെറുതെ ബാങ്കിലിട്ടിരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ശരിയായി എന്ന് വരില്ല, ആ ഇൻട്രസ്റ്റ് കിട്ടി ജീവിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ബുദ്ധിപൂർവമായിട്ട് ചെയ്യണം, അത് നഷ്ടപ്പെടാതെ നോക്കണം. നല്ല കൺസൾട്ടൻസിനോട് ആലോചിച്ചിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ളൊരു മാർഗം. അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നം കുഴപ്പമില്ല. എപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും തോറും റിസ്ക് എലമെൻ്റ് കൂടും. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കുറച്ചും കൂടി ഒരു നല്ലൊരു സഹായവും ഒരു ടാക്സ് ഹോളിഡേയും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരുപാട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷേ അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള നിയമങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ എന്തും തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഗവൺമെൻറ്റിൻ്റെ രംഗത്തുനിന്നും ഭാഗത്തുനിന്നും വരണം. ഇതെല്ലാം കൂടി ആയാലാണ് കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ നന്ദി. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ ആണ് നമ്മൾ ഒത്തിരി, ഞാനൊരു വുമൺ എൻ്റർപ്രണർ എന്നല്ല, എല്ലാ എൻ്റർപ്രണേഴ്സിനും ഒത്തിരി കാര്യങ്ങൾ ഈ സംസാരത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസ്പെഷ്യലി ഒരു ലാസ്റ്റ് സെഷനിൽ നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് വരണം എന്നും കൂടി പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇനി വരുന്ന തലമുറ ഇപ്പോഴത്തേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് സേവ് ചെയ്യാനും സമ്പാദിക്കാനും ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.